ഗുഡ് മോർണിംഗ് സർ. ഹുഷ്. ഗുഡ് മോർണിംഗ് സാറിന്റെ പേര്? എന്റെ പേര് ജയകുമാർ. ജയകുമാർ, എനിക്ക് വളരെയധികം കാലമായിട്ട് പഠിക്കണം പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു സാധനമായിരുന്നു. ടൈം കിട്ടിയില്ല, പിന്നെ ഇടയ്ക്ക് ഫ്ലൂ ബാധിച്ചു, പിന്നെ ഒരു കൊച്ചിപ്പ് ഫ്ലിപ്പ് അടിച്ചു പോയില്ലേ, അതോടെ ഞാൻ തീരുമാനിച്ചു വേണ്ട, കാരണം എന്നെ കൊണ്ട് പറ്റില്ല. അപ്പൊ ഇവരെ കൊണ്ട് ഇതൊക്കെ പറ്റുമോ? സാറ് സത്യസന്ധമായിട്ട് പറയണം, ഇല്ല ആൾക്കാർ പറയും കണ്ടോ ഫോൺ വരെ കള്ളത്തരം പറയാൻ, ഇല്ലെങ്കിൽ പിന്നെ ആൾക്കാർ പറയും ഇതിനായിട്ട് ഇപ്പൊ ഇവര് വന്ന് ചെയ്തതാണെന്ന്. അല്ല, അടുത്ത് പ്രതീക്ഷയുള്ള വിദ്യാർത്ഥികളാണ് ഞങ്ങൾ. ആറ്റിറ്റ്യൂഡാണ് പ്രശ്നം. ആരുടെ? എന്റെയോ? ചെയ്യുന്നവരുടെ ആറ്റിറ്റ്യൂഡാണ് ഇതിന്റെ പ്രശ്നം. ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ ബാക്കി എല്ലാം നമുക്ക് ദൈവം തരും, ഫെസിലിറ്റീസ് തരും. എല്ലാരും പറയുന്ന അഹങ്കാരം അത് വെച്ച് ഇവിടെ വരാം. ബാക്കി എല്ലാം ദൈവം നമുക്ക് പറയേ തരും. എന്റെ അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത്. അതെന്തായിരുന്നു? അത് കാരണം ഞാൻ ജിംനാസ്റ്റിക്സിൽ എന്റെ ചെറിയ പ്രായത്തില് അറിയത്തില്ലായിരുന്നു. ഞാൻ ജസ്റ്റ് ഒരു ഫിലിം തിയേറ്റർ മാറി കയറിയതാണ്. ശ്രീമാ തിയേറ്ററിൽ പോയപ്പോൾ ശ്രീവിശാഖായിപ്പോയി. അപ്പോൾ ജാക്കി ചാൻ്റെ അന്നത്തെ കാലത്ത് 1984 സംഭവം, യങ് മാസ്റ്റായുടെ ആദ്യത്തെ പിക്ചറാണ്. അത് കണ്ടപ്പോഴാണ് എനിക്കും ആഗ്രഹം തോന്നിയത് ഈ ഫ്ലിപ്പൊക്കെ പഠിക്കണമെന്ന്. അപ്പോൾ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി, പക്ഷേ എന്ത് ചെയ്യാൻ, കൊച്ചുകുട്ടികളെ എടുക്കുകയുള്ളൂ എല്ലായിടത്തും. ആ പക്ഷേ ഞാനങ്ങനെ ശ്രമിച്ച് തന്നെത്തന്നെ ചെയ്ത് നോക്കി, അപ്പം വീണു, ആക്സിഡൻറ്റ് പറ്റി, അപ്പം മനസ്സിലായി എന്നെ കൊണ്ട് പറ്റില്ല. പിന്നെ പല പോയി പതുക്കെ 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 ഞാൻ ജിംനാസ്റ്റിക്സിലേക്ക് വന്നു. ഞാൻ നാഷണൽ ഗോൾഡ് വന്നിട്ടുണ്ട്, ഓപ്പൺ നാഷണൽ ഗോൾഡ് 2 വന്നു, നാഷണൽ ഗെയിംസിൽ ബ്രോൺസ് മെഡൽ വന്നു. അന്നത്തെ ഒരു ആഗ്രഹമായിരുന്നു എന്തുകൊണ്ട് വലിയവർക്ക് ജിംനാസ്റ്റിക്സ് ചെയ്യാൻ കഴിയില്ല. അന്നത്തെ ഒരു വലിയൊരു സ്വപ്നമാണ് ഇതുപോലെ വലിയവർക്കും കൂടി ചെയ്യുവാൻ പറ്റിയ ഒരു സെന്റർ തുടങ്ങണമെന്ന്. ആ സ്വപ്നത്തിൽ നിന്നുമാണ് സത്യത്തിൽ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങാൻ. ഇൻസ്പയറിംഗ്. അടിപൊളി. വെറും ഒരു സിനിമ കാണാൻ കയറിയെടുത്തൊന്നും ദൈപ്പ നിൽക്കുന്ന എവിടെയാന്ന്? അതെ, അത് അപ്പൊ വേറെ ചോദ്യമുണ്ട്, ഏത് സിനിമയ്ക്കാണ് ആക്ച്വലി പോയത്? അത് പഴയ ജയൻ എന്റെ വലിയൊരു അന്നത്തെ കാലഘട്ടം, അന്നത്തെ മൂർഖൻ എന്നൊരു സിനിമ അവിടെ ഓടുകയായിരുന്നു കാണാൻ വേണ്ടി പോയത്. എക്സ്ക്യൂസ്ഡ്. ഓക്കെ, ശരി. അപ്പൊ എന്തായാലും ഒരു സിനിമ കാണാൻ കയറി അവിടുന്ന് ഇൻസ്പയർഡ് ആയിട്ട് ഇവിടെ വരെ എത്തിയിരിക്കുകയാണ്. പക്ഷെ ഇത് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു, കാരണം എനിക്കും അറിയില്ലായിരുന്നു ഈ പറയുന്ന പോലെ ഒരു ഏജ് കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഫ്ലെക്സിബിലിറ്റി ഇല്ലാന്ന് നമ്മളെ വരുത്തി തീർത്തായിരുന്നു എല്ലാവരും. അപ്പൊ എന്തായാലും ഇവിടെ വരുവാണെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് തെളിയിച്ചതാ 3-4 പേര് തന്നെ ഇവിടെ ഉണ്ട്. പിന്നെ 2 പിള്ളേരുണ്ടല്ലോ ഇവിടെ കിടന്ന് കുറെ ഫ്ലിപ്പ് അടിച്ചത്, അവരെ കണ്ടല്ലോ ചുട്ടടി കൊടുക്കണം. എവിടെ അവര്? ശരിക്കും എന്താ അറിയില്ല എലിന, ഞങ്ങള് പറയുന്നു ഈ ദൈവത്തെ സ്റ്റാർ എന്നൊക്കെ പറയുമ്പോ ശരിക്കും നമ്മൾ ഇവിടെ ഷൂട്ട് ചെയ്യണെങ്കിൽ ഇവിടത്തെ ശരിക്കും സ്റ്റാർസ് വേറെ കുറെ ആളുകളാണ്. കാരണം നാഷണൽ ഗോൾഡ് മെഡലിസ്റ്റ് ആണ് രണ്ടുപേരും. അപ്പൊ സാർ എന്നെ അവരെ വിളിക്കുന്നു. ഒരു ഹരികൃഷ്ണൻ നാഷണൽ ഗോൾഡ് മെഡലിസ്റ്റാണ്, 2018-19 കേലോ ഇന്ത്യ മെഡലിസ്റ്റാണ്, സ്കൂൾ നാഷണൽ മെഡലിസ്റ്റാണ് ഹരികൃഷ്ണൻ. അതുപോലെ മെഹറൻ സാജ് ഹിസ്റ്ററിയാണ് സൗത്ത് ഇന്ത്യയുടെ, അതായത് ഓൾറൗണ്ട് ചാമ്പ്യൻ, അത് ഇന്ത്യയിലെ നമ്പർ 1 ജിംനാസ്റ്റായി മാറിയിട്ടുണ്ട് ജൂനിയർ വിഭാഗത്തിൽ. ആരും തെറ്റിദ്ധരിക്കരുത്, കാട്ടക്കടയിലുള്ള ചെക്കൻ തന്നെയാണ്. വലിയ ഹിന്ദി നടന്നാന്ന് വിചാരിച്ച ആരും തെറ്റിദ്ധരിക്കരുത്. പേരെങ്ങനെ? അയ്യോ, ഇത്ര ലോല ഹൃദയനായിരുന്നു ഹരികൃഷ്ണൻ. എന്ത്, ഏത് ക്ലാസ്സിലാണ്? ഫസ്റ്റ് ഇയർ ഡിഗ്രി ആണോ? ആ കൊള്ളാം, നല്ല ബോഡി ഒക്കെ ആണല്ലോ, സൂപ്പർ ആണ്. ഇതിവിടെ ജിംനാസ്റ്റിക്കില് വന്ന് വന്നിങ്ങനെ ആയതാണോ ബോഡി, അതോ ജിമ്മിലൊക്കെ പോകാറുണ്ടോ? എത്ര ഫാൻസ് ഉണ്ട് ഗേൾസ്? ഇല്ലേ, ഇത്രയും ജിംനാസ്റ്റിക്കും ഫ്ലിപ്പും ഒക്കെ അടിച്ചിട്ട് ഫ്ലിപ്പൊക്കെ ചെയ്തിട്ടാണോ പോയി പെട്ടെന്ന് ഹായ് ഡാർലിംഗ് എന്നൊക്കെ പറയുന്നത്? എങ്ങനെ ജിംനാസ്റ്റിക്കില് വരാനുണ്ടായിരുന്ന റീസൺ? ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിയത്. വന്നു നോക്കിയതാണോ? അപ്പൊ വന്ന് നോക്കിയതേ ഉള്ളൂ, പിന്നെ കുറച്ച് നാഷണൽ അവാർഡ്സ് വാങ്ങിക്കൊണ്ട് ഞാനൊക്കെ പോയി എന്നുള്ളത്. എന്തായാലും ഓൾ ദി വെരി ബെസ്റ്റ്. ഓ, കയ്യൊക്കെ തഴഞ്ഞു എന്റെ ദൈവമേ. ഓൾ ദി വെരി ബെസ്റ്റ്. ഇനിയും ഇനിയും നമ്മുടെ കൺട്രീനെയും നമ്മുടെ കേരളത്തിനെയും. എവിടെ സ്ഥലം? എവിടെയായിട്ട് വേണ്ടതാണോ? ഓ, വട്ടിയൂർക്കാവ്. അടിപൊളി. വട്ടിയൂർക്കാവിനെ ഇനിയും ഇനിയും കൂടുതൽ പ്രൗഡ് മൊമെന്റിലേക്ക് കൊണ്ടുവരാം. ശരിക്കും ഇവിടെ വന്ന് ഞാൻ ആക്ച്വലി ഞങ്ങൾ 3 ആയുള്ളൂ വന്നിട്ട്. ശരിക്കും ഹരിയുടെ ഒക്കെ വർക്ക്ഔട്ട് കാണുമ്പോൾ ശരിക്കും അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവനവൻ്റെ പ്രൊഫഷൻ അല്ലെങ്കിൽ പാഷന് വേണ്ടി എന്തോരം നമ്മൾ ഇൻപുട്ട് കൊടുക്കണമെന്നുള്ളത് ശരിക്കും ഹരിയൊക്കെ നോക്കി പഠിക്കേണ്ട ആണ്. ശരിക്കും അയാളുടെ ഹാർഡ് വർക്കൊക്കെ, ഞങ്ങൾ രാവിലെ വരുമ്പോൾ ഇയാൾ പ്രസൻ്റ് ആണ്, എത്ര ഞങ്ങൾ പോകുമ്പോഴും ഇയാൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഇൻപുട്ട് ശരിക്കും ഞങ്ങളൊക്കെ ഈ പറഞ്ഞില്ല, ബീങ് ആൻ ആർട്ടിസ്റ്റ്, ഒരു അവനവൻ്റെ പ്രൊഫഷൻ എത്ര കൊടുത്താൽ റിസൾട്ട് കിട്ടുമെന്നുള്ളതൊക്കെ നമുക്കിവിടെ പഠിക്കാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ഈ പാക്കിംഗ് ഒന്ന് ആക്ച്വലി എന്താ അറിയോ, ഞാൻ മനസ്സിലാക്കിയത് ഇത് ഈ ജിമ്മിലൊക്കെ പോയി ഈ സിക്സ് പാക്കിന് വേണ്ടി വർക്ക് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞു, ജിമ്മിൽ പോയി സിക്സ് പാക്കിന് വേണ്ടി വർക്ക് ചെയ്താൽ
ഇത് വരികയില്ല. പക്ഷെ ഇതെന്ന് പറഞ്ഞ ഇത് നമ്മൾ മറിയാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തു ഫ്ലിപ്സ് ചെയ്യാൻ ചെയ്തുകൊണ്ടിരുന്ന ഇതില്ലാതെ മറിയാൻ പറ്റൂല. അപ്പൊ നമ്മൾ അറിയാതെ തന്നെ വരും. അപ്പൊ അതാണ് എന്റെ പ്രതീക്ഷ. ഇതാണ് അടുത്ത ആള് മെഹറിൻ അല്ലേ? ഏത് ക്ലാസ്സിലാ? ടെൻത്തിൽ എത്തിയതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് അവാർഡുകൾ വാരിക്കോരിക്കൊണ്ടിരിക്കുന്നു. ഇനിയും കുറെ കുറെ വാരിക്കൊരാൻ ഇരിക്കുന്നു അല്ലേ? അടിപൊളി. ഇവിടെ എവിടെയാ വേണ്ടത്? എവിടെയാ? വട്ടിയൂർക്കാവാണ് എല്ലാവരും അല്ലേ? കണ്ടോ വട്ടിയൂർക്കാവ് എന്തൊക്കെയുള്ള സെലിബ്രിറ്റീസ് ഉണ്ട്, ഇതുപോലെ നാഷണൽ അവാർഡ് വിന്നേഴ്സ് ഉണ്ട്, നമ്മുടെ ഡി ജെ സ്പോർട്സ് ക്ലബ്ബ് ഉണ്ട്. ഇപ്പൊ യൂട്യൂബിൽ അടിച്ചത് എന്താ പറഞ്ഞ സെലിബ്രിറ്റീസ് ചോദിച്ചേരെ. അപ്പൊ എന്തായാലും എനിക്ക് എന്റെ ആദ്യത്തെ എനിക്ക് അറിയാമെന്ന് വട്ടിയൂർക്കാവ് എവിടെ ഉണ്ടെന്നുള്ളത്. പക്ഷെ അത് ഈ സ്പോട്ടാന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. കാരണം ഈ നാഷണൽസിനൊക്കെ പ്രാക്ടീസിന് പോകുന്നവരിടയ്ക്ക് ഇവിടെ വരാറുണ്ടെന്നുള്ളത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ് എനിക്കറിയാം. എനിവേസ് ഞാനും പറ്റുവാണെങ്കിൽ ഇവിടെ വന്ന് ജോയിൻ ചെയ്യാൻ നോക്കും. ദിസ് ഇസ് എൻ ഇൻസ്പയറിംഗ് മൊമെന്റ് ഫോർ മീ ഓൾസോ. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, എന്തായാലും ഇത്രയും നമ്മൾ പറഞ്ഞുകൊണ്ടാണ്. ഇനിയാണെങ്കിലും അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ? അതോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇതിനൊരു ഏജ് ലിമിറ്റ് ഒന്നല്ല, എന്നാലും ഒരു ഏജ് ലിമിറ്റ് ഉണ്ടോ നമുക്ക്? ഇല്ല, ഏജ് ലിമിറ്റ് ഇല്ല. ജിംനാസ്റ്റിക്സ് ഏത് പ്രായക്കാർക്ക്? ഞാൻ പറഞ്ഞില്ലേ, ആറ്റിറ്റ്യൂഡ് ആണ് പ്രധാനം. ആറ്റിറ്റ്യൂഡ് വന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഫിറ്റ്നസ് അതിന്റെ പുറകിലെ വരും. ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റും. ശരി. അപ്പൊ എന്തായാലും ഡി ജെ സ്പോർട്സ് ക്ലബ് എന്ന് നിങ്ങൾ വെറുതെ ഗൂഗിൾ ഔട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ലൊക്കേഷനിൽ തന്നെ എത്തും. ഇവിടെ വന്ന് നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഇവിടെ ജോയിൻ ചെയ്യാൻ. ഇറ്റ് ഇസ് എ ഗുഡ് തിങ്. ഈ സെപ്പാക് തക്ര എന്ന് പറഞ്ഞ സാധനം എന്താണ്? അത് വന്നിട്ട് ഒരു ലെഗ് വോളിബോൾ എന്ന് പറയാം, കാലുകൊണ്ട് കളിക്കുന്ന വോളിബോൾ. ഓക്കെ, ബാക്കിയെല്ലാം എനിക്ക് മനസ്സിലായി. അത് ഇവിടെ പ്രാക്ടീസ് ആണ്. അതെ അതെ, തീർച്ചയായും. അടിപൊളി, കൊള്ളാം. അപ്പോൾ എന്തായാലും ഡു കാമ്യ, അഡ്മിഷനൊക്കെ ചെയ്യാം. പക്ഷെ നമ്മൾ ട്രാക്ക് വിട്ടുപോയി. അതല്ല, ഞങ്ങൾ ഡേവിഡ് ടെസ്റ്റാറുമായിട്ടാണ് വന്നത്. ഇനി ഞാൻ ഇവരെ കൊണ്ടുപോകട്ടെ, ഇന്നത്തെ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞില്ലേ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.